നിലമ്പൂരിലെ ഇക്കോ ടൂറിസം കേന്ദ്രമായ കനോലി പ്ലോട്ട് മാർച്ച് ഒന്നിന് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കും സഞ്ചാരികൾക്ക് പ്ലോട്ടിലേക്ക് എത്തിച്ചേരാൻ ചങ്ങാടം കഴിഞ്ഞ പ്രളയത്തിൽ കനോലി പ്ലോട്ടിലേക്കുള്ള തൂക്കുപാലം തകർന്നതിനെ തുടർന്ന് സഞ്ചാരികൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു ചാലയാറിന് ഉണ്ടായിരുന്ന തൂക്കുപാലത്തിനു പകരം താൽക്കാലികമായി കൊണ്ടുള്ള ചങ്ങാടമാണ് ഉപയോഗിക്കുക ഇത് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിക്കു കീഴിൽ നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും മുൻപ് പാലം നിർമ്മിച്ച കണ്ണൂർ ആസ്ഥാനമായ സർക്കാർ സ്ഥാപനം സിൽക്ക് തന്നെയാണ് പുതിയ പാലവും നിർമ്മിക്കുക അറുപത്തൊൻപത് ലക്ഷമാണ് തൂക്കുപാലത്തിന്റെ അടങ്ങൽ നൂറ്റിനാൽപ്പത്തിരണ്ട് മീറ്റർ നീളവും രണ്ടര മീറ്റർ വീതിയുമാണ് പാലത്തിനുണ്ടായിരുന്നത് അതേ നീളത്തിലും വീതിയിലും തന്നെയായിരിക്കും പുതിയ പാലവും നിർമ്മിക്കുക അടിഭാഗത്തുള്ള സ്ലാബിന് ഗ്രിപ്പുള്ള തരത്തിലായിരിക്കും പുതിയ പാലത്തിന്റെ നിർമ്മാണം താൽക്കാലികമായി പുഴ കടക്കാൻ ഉപയോഗിക്കുന്ന ചങ്ങാടത്തിൽ ഒരു സമയം പതിനഞ്ച് പേരെ കൊണ്ടുപോകാൻ കഴിയും അഞ്ച് തൊഴിലാളികളും ഉണ്ടാവും ചങ്ങാടം തുഴയാൻ പുതിയ നാല് തൊഴിലാളികളെ കൂടിയെടുക്കും രണ്ടു മാസം കഴിഞ്ഞാൽ ഈ ചങ്ങാടം വടപ്പുറത്ത് കുതിരപ്പുഴ ചാലിയാറിൽ ചേരുന്നെടുത്ത് സഞ്ചാരികൾക്ക് പുഴയിലൂടെ സഞ്ചരിക്കാൻ സഞ്ചരിക്കാനുപയോഗിക്കാനും പദ്ധതിയുണ്ട് മേഖലയിലെ ടൂറിസം പദ്ധതികൾക്ക് ഇത് വലിയ സാധ്യതയാണ് നൽകുക സഞ്ചാരികൾക്കാവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളും മറ്റും നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് കരിമ്പുഴ വന്യജീവി കേന്ദ്രം നിർമ്മാണം പൂർത്തിയായ മൂന്ന് വനം ഓഫീസുകളുടെ ഉദ്ഘാടനം കനോലിയിലെ പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം എന്നിവയെല്ലാം കൂടി മാർച്ച് അവസാനത്തോടെ വനംവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്താനാണ് തീരുമാനം നിലമ്പൂരിലെ അടച്ചുപൂട്ടിയ വുഡ് ഇൻഡസ്ട്രീസ് ടൂറിസം മേഖലയ്ക്ക് നൽകിക്കൊണ്ടുള്ള പുതിയ പദ്ധതിക്ക് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇവിടെ നിലവിലുള്ള റോഡ് നവീകരിക്കൽ അടിക്കാട് വെട്ടൽ ആവശ്യമുള്ള പുതിയ റോഡ് നിർമ്മിക്കൽ ലൈറ്റുകൾ സ്ഥാപിക്കൽ വേസ്റ്റ്ബിൻ സ്ഥാപിക്കൽ തുടങ്ങിയവയ്ക്കായി ഈ പണം ഉപയോഗിക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ മലപ്പുറം